നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഖിൽ വടക്കൻ. ഇന്ന് തന്നെ ഞാൻ സെക്കൻഡ് ചോയ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. എന്നാൽ ഇയോണിന്റെ ഒരു സെയിൽ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അന്നേരം ഹ്യുണ്ടായിനെ പറ്റി പറയുകയാണെങ്കിൽ 1998 ആദ്യമായിട്ട് ഹ്യുണ്ടായി ഒരു വണ്ടി അവതരിപ്പിക്കുന്നത്. അത് September 28 സാൻഡ്രാണ് ഹ്യുണ്ടായി ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുക. അന്നേരം അതൊരു വിജയമായിരുന്നു ആ വണ്ടി. അന്നേരം ഇന്നും ആ വണ്ടിയുടെ പല പല വേരിയന്റുകൾ വ്യത്യാസം വരുത്തി ഇന്നും ആ വണ്ടി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ. അന്നേരം 2011 to 2019 വരെയാണ് ഈ ഒരു വണ്ടി ഇറക്കിക്കൊണ്ടിരുന്നത്. BS6 മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ വണ്ടി നിർത്തുകയാണ് ചെയ്തത്. പിന്നെ 2017 വന്നപ്പോൾ ഈ വണ്ടിയുടെ ഒരു 1 ലിറ്റർ എഞ്ചിനും കൂടെ ഇവർ പരിചയപ്പെടുത്തിയായിരുന്നു. ഇപ്പോൾ ഇത് 800 cc വണ്ടിയാണ് വന്നത്. അന്നേരം 1 ലിറ്റർ എഞ്ചിനും കൂടെ 2017 ഇവർ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. 5 വേരിയന്റിലാണ് വണ്ടി അവതരിപ്പിക്കുന്നത്. ഡിലൈറ്റ്, ഡിലൈറ്റ് പ്ലസ്, എറ എറ പ്ലസ്, മാഗന, സ്പോർട്സ്, അങ്ങനെ 5 വേരിയന്റ് ആണ് വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു വണ്ടിക്ക് 5 കളറിൽ ഈ ഒരു വണ്ടി ഇറങ്ങിയിരുന്നു. കോമ്പിറ്റേറ്റ് ചെയ്ത് ഇറങ്ങിയ വണ്ടികൾ മാരുതിയുടെ ആൾട്ടോ, റെനോൾട്ടിന്റെ കിഡ് ഡാറ്റ്സൺ റെഡിഗോ എന്ന വണ്ടികൾക്കൊക്കെ കോമ്പിറ്റേറ്റ് ചെയ്താണ് ഈ ഒരു വണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ ഒരു വണ്ടി 2011 to 2019 കാലഘട്ടങ്ങളിൽ വരെ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ 1.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ വില വന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണെങ്കിൽ വില കൂടുതൽ വരും, അന്നേരം കുറവ്. അങ്ങനെ ഒരു അടിസ്ഥാനത്തിലാണ് വില കാര്യങ്ങൾ. ഈ വണ്ടി എറാ പ്ലസ് ആണ് തന്നെ. അന്നേരം ഈ ഒരു വണ്ടിയുടെ 3,95,000 രൂപ ആയിരുന്നു ഈ ഒരു വണ്ടിയുടെ അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഓൺ റോഡ് പ്രൈസ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ സംബന്ധിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ വണ്ടിനെ പറ്റി അറിയാനും ഈ വണ്ടിയുടെ സെക്കൻഡ് വണ്ടിക്ക് എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക. അന്നേരം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയും മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അന്നേരം ചങ്കായിക്കൂടെ നിൽക്കുക, കട്ട സപ്പോർട്ട് വരിക. അപ്പൊ നമുക്ക് നേരെ വിടില്ല. ഇസൈ നമ്മൾ നോക്കാൻ നേരത്തെ നമുക്ക് ഫ്രണ്ട് വശത്ത് തന്നെ നമുക്ക് തോന്നാം. അകത്തേക്ക് വരാൻ നേരത്തെ അത്യാവശ്യം നീളം കൂടിയ ഒരു ഹെഡ്ലൈറ്റ് ആണ് വന്നത്. ഹെഡ്ലൈറ്റ് തന്നെയായിട്ട് നമ്മുടെ LED കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല. ഹാലിജൻ ബൾബാണ് വന്നത്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് റേഡിയേറ്റർ ഗ്രില്ല് കാര്യങ്ങളെല്ലാം തന്നെ വന്നെ. ഒരു ക്രോം ഫിനിഷിങ്ങോട് കൂടിയിട്ടൊരു ഗ്രില്ലാണ് വന്നത്. വേരിയന്റ് ഫോഗിലാമ്പ് കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല. ഈ ഒരു വണ്ടിക്ക് സെപ്പറേറ്റ് ഫോഗിലാമ്പ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അടിയിലായിട്ട് ഒരു ബമ്പർ പ്രൊട്ടക്ടർ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഭാഗത്തേക്ക് വരാൻ നേരത്താണെങ്കിലും ഒരു 12 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് റേഡിയൽ ടയറാണ് വന്നത്. പിന്നെ ഭാഗത്തേക്ക് നോക്കാൻ നേരത്താണെങ്കിലും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് വന്നത്. ABS കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ബ്രേക്കിൽ വന്നില്ല. അത്യാവശ്യം നല്ല ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് പാഡ് ലൈഫ് കുറവാണ്. പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക് തീരും. പിന്നെ ബ്രേക്കൊക്കെ നല്ല സ്മൂത്ത്, നല്ല എഫിഷ്യൻസി ഉള്ള ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹ്യുണ്ടായിയുടെ മിക്ക വണ്ടികൾക്കും അങ്ങനത്തെ ഒരു എഫിഷ്യൻസി ഉള്ള ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. നമ്മളിപ്പോൾ മറ്റ് വണ്ടികൾ ഉപയോഗിച്ച് ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഹ്യുണ്ടായി ഉപയോഗിക്കുന്നത് നമ്മൾ സ്പീഡ് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി സഡൻ ആയിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിന്റെ ഭാഗത്തേക്ക് വരാൻ നേരത്താണെങ്കിൽ ഫ്രണ്ട് കോയിൽ സ്പ്രിംഗ് ആൻഡ് സ്റ്റഡ് സസ്പെൻഷൻ ആണ്. ബാക്കിലെ ഇൻഡിപെൻഡന്റ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം യാത്രാസുഖം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കും. സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 3,495 mm ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടി നമുക്ക് ഒരു പെട്ടെന്ന് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡോറയിലായിട്ട് ചെറിയൊരു ബീഡിങ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ എല്ലാം ബാക്കി തന്നെയാണ് വരുന്നത്. സാധാ ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു മോഡൽ വണ്ടികൾക്ക് റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണതാണ്. റെയിൻ ഗാർഡ് കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല. ഫുൾ ടാങ്കിന്റെ ഭാഗത്തേക്ക് വരാൻ നേരത്താണ് ഈ ഒരു വണ്ടിയിലെ പെട്രോൾ വേരിയന്റ് മാത്രമേ ഉള്ളൂ, ഡീസൽ വണ്ടി ഇറങ്ങിയിട്ടില്ല. പെട്രോൾ 32 ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി തന്നെ. പിന്നെ മൈലേജിന്റെ ഭാഗത്തേക്ക് വരാൻ നേരത്താണെങ്കിൽ 21 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടും. പിന്നെ സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ 17 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് നമുക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ ടെയിൽ ലാമ്പിന്റെ ഭാഗത്തേക്ക് വരാൻ നേരത്തെ അത്യാവശ്യം നമ്മൾ ക്യൂട്ടായിട്ടുള്ള ടെയിൽ ലാമ്പാണ്. അതായത് അത്യാവശ്യം ഇതിന്റെ ലെങ്ത് കൂടി ടൈപ്പ് ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് വന്നത്. അതായത് ടെയിൽ ലാമ്പിലെല്ലാം ബൾബാണ് വന്നത്. LED കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിയിലെ ടെയിൽ ലാമ്പിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ബാക്കിലെ ഡിക്കിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഡിക്കിയുടെ സെന്ററിലായിട്ടാണ് നമ്മുടെ ഹ്യുണ്ടായിയുടെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. പിന്നെ അടിയിലായിട്ടൊരു കീ ഹോൾഡർ കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് ഹ്യുണ്ടായി ഇവിടെ വണ്ടിയുടെ പേര്, എറാ പ്ലസ്, വേരിയന്റ് കാര്യങ്ങളെല്ലാം തന്നെ ബാക്കി ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. സൈഡിലായിട്ടൊരു ബമ്പർ പ്രൊട്ടക്ടർ. ഈ ബമ്പർ പ്രൊട്ടക്ടർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് വണ്ടി വരുമ്പോൾ ഉള്ള അല്ല. നോക്കാൻ നേരത്തെ 217 ലിറ്റർ ആണ് ഡിക്കി സ്പേസ് വരുന്നത്. നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെയായിട്ടാണ് നമ്മുടെ സ്പെയർ വീലും അടി തന്നെയാണ് വന്നത്. മുകളിലേക്കുള്ള വണ്ടികൾക്കെല്ലാം പാഴ്സൽ ട്രേ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയിൽ പാഴ്സൽ ട്രേ വന്നില്ല. നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് സ്പീക്കർ എൻട്രം പിടിപ്പിക്കാൻ വേണ്ടി. ഈ ഒരു വണ്ടിയുടെ വീതി വരാൻ നേരത്തെ 1,550 mm ആണ് വീതി വന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 170 mm ആണ്. അത്യാവശ്യം നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കട്ടറുള്ള വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അടി ഇടിക്കുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അതാണ് കമ്പനി സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. നമ്മളിപ്പോൾ 5 കൂടുതൽ ആളെയൊക്കെ കയറ്റുവാണെങ്കിൽ ഇച്ചിരി കട്ടറുള്ള വഴിക്ക് പോകാൻ അടി അടിക്കാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. അതേ ഭാഗത്തേക്ക് വരാൻ നേരത്തെ 814 cc ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നത്.
ഇനി 2017 വരാൻ നേരത്തെ ഒരു 1000 cc എഞ്ചിൻ ഇറങ്ങിയായിരുന്നു. അത് കുറച്ച് യൂണിറ്റ് ആണ് ആ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ആ വണ്ടിയുടെ വിലയിലും കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിരുന്നു ഈ ഒരു വണ്ടീനെ അപേക്ഷിച്ച്. എഞ്ചിന്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 52.2 BHP ആണ്. പിന്നെ മാക്സിമം ടോർക്ക് 71 NM ആണ് വന്നത്. ഈ ഒരു വണ്ടിയുടെ മാക്സിമം സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 130 to 135 km വരെയാണ് നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ 0 മുതൽ 100 km വരെ സ്പീഡ് കയറാൻ നമുക്ക് 21 സെക്കൻഡ് കൊണ്ട് നമുക്ക് 100 km വരെ സ്പീഡ് കയറാനായിട്ട് സാധിക്കും. ഈ ഒരു വണ്ടി ആൾട്ടോനെ വെച്ച് ഈ വണ്ടി കമ്പയർ ചെയ്യാൻ നേരത്തെ ആൾട്ടോനേക്കാൾ ഇച്ചിരി ഇനീഷ്യൽ പുള്ളിങ് ഈ ഒരു വണ്ടിക്ക് കുറവായിരിക്കും. നമ്മൾ ഹൈവേയിൽ ഓടാൻ നേരത്താണെങ്കിൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിക്ക് കൂടുതലായിരിക്കും. നമുക്ക് ലോങ് ഡ്രൈവിനാണെങ്കിലും സിറ്റി ഡ്രൈവിനാണെങ്കിലും നമുക്ക് ഈ ഓണ് വെച്ചിട്ട് ബെറ്റർ ആയിരിക്കും. പിന്നെ സീറ്റിംഗ് കാര്യങ്ങളെല്ലാം ആണെങ്കിലും അത്യാവശ്യം നമ്മൾ നല്ല സേഫ്റ്റി കാര്യങ്ങളെല്ലാം. ഈ ഒരു വണ്ടി ഇന്റീരിയൽ ഭാഗം നമുക്കൊന്ന് നോക്കാം. ഡോർഫാണിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഈ ഒരു വണ്ടിയിലെ ഫ്രണ്ട് 2 ഡോറ് പവർ വിൻഡോ ആണ് വന്നത്. ഡിലൈറ്റും ഡിലൈറ്റ് പ്ലസിനും മാനുവലാണ് വന്നത്. മോഡലായ സ്പോർട്സിന് മാത്രം ഫ്രണ്ട് ഡ്രൈവർ സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇതിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഡ്യുവൽ ടോൺ കളറാണ്. ഇതിന്റെ ഭാഗത്തേക്ക് നോക്കാൻ നേരത്തന്നെ ഇച്ചിരി നമുക്ക് പ്രീമിയം ലുക്ക് കാര്യങ്ങളെല്ലാം തന്നെ തോന്നും. നമുക്ക് മറ്റു വണ്ടികളിലേക്ക് ഈ വണ്ടിനെ കമ്പയർ ചെയ്യുന്ന വണ്ടികളെ അപേക്ഷിച്ച് ഇച്ചിരി പ്രീമിയം ലുക്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിക്കുണ്ട്. ഭാഗത്തേക്ക് വരാൻ നേരത്താണെങ്കിലും മാഗന പ്ലസ് മുതൽ മേളിലേക്കുള്ള വണ്ടികൾക്ക് ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിന്റെ താഴേക്കുള്ള വണ്ടികൾക്ക് നമ്മൾ സെപ്പറേറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യണം. പവർ സ്റ്റിയറിംഗ് എല്ലാം നമുക്ക് എല്ലാ യൂണിലും നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലാണ് വരുന്നത്. സ്പോർട്സ് വേരിയന്റുകളിൽ നമുക്ക് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് വീലാണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു വണ്ടികളിൽ അങ്ങനത്തെ സ്റ്റീറിംഗ് സാധാരണ നോർമലാണ് സ്റ്റിയറിംഗ് വീല്. ബാക്കിയുള്ള എല്ലാം എന്റെ ഭാഗത്തേക്ക് നോക്കാൻ നേരത്താണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടായ ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡ്യുവൽ ടോൺ കളറോട് കൂടി ഒരു സീറ്റ് തന്നെ. നമ്മളിപ്പോ ലെഗ് സ്പേസ് നോക്കാൻ നേരത്താണെങ്കിൽ നമ്മൾ ഈ ഒരു സീറ്റ് ഫുള്ള് ബാക്കിലേക്ക് ഇറക്കിയിടുക. ഈ ഒരു സീറ്റ് ഫുള്ള് ഫ്രണ്ടിലേക്ക് ഞാൻ കയറ്റിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ബാക്കിലേക്ക് ഫുള്ള് ഇറക്കിയിട്ട് ഇതിനാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. നമ്മളങ്ങനെ കാല് തൊട്ടും അങ്ങനത്തെ അസ്വസ്ഥ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ സീറ്റ് ഫുള്ള് അത്യാവശ്യം ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടുന്ന വഴിയാണ് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ലവണ്ണൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. കാല് തട്ടും അങ്ങനെയൊന്നും തന്നെ ചെയ്യത്തില്ല. നല്ല കംഫർട്ടാണ്. ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻസ് അവിടെ നിന്ന് കേൾക്കാം. നല്ല സ്മൂത്ത് ആണ് വണ്ടി. നമ്മളിനി എ സി കൂളിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എ സി ഇട്ട് നമുക്ക് കൂളിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം കൂളിംഗ് കാര്യങ്ങളൊക്കെ. മീറ്റർ ഭാഗത്തേക്ക് വരുന്നത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് മീറ്റർ ആണ് വരുന്നത്. നമ്മുടെ സെൻട്രലായിട്ടാണ് സ്പീഡോമീറ്റർ. അടിയിലായിട്ട് ട്രിപ്പ് 1, ട്രിപ്പ് 2 കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓടോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് അടിയിലായിട്ട് കാട്ടുന്നത്. പിന്നെ സൈഡിലായിട്ട് കാണുന്ന ടെമ്പറേച്ചർ, ഫ്യൂവലിന്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ഫ്യൂവലിന്റെ ഇൻഡിക്കേഷനും ടെമ്പറേച്ചറിന്റെ ഇൻഡിക്കേഷനൊക്കെ ഡിജിറ്റലാണ്. ഇയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മീറ്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫോക്സിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഒരു മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ ആണ് വന്നത്. ഈ ഒരു മോഡൽ വണ്ടികളിൽ ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ അല്ല. ഒരു 5-speed ഗിയർ ബോക്സ് ആണ് വന്നത്. ക്ലച്ചിന്റെ ഭാഗത്തേക്ക് വരാൻ നേരത്താണെങ്കിൽ ക്ലച്ച് പെഡൽ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആണ്. ഒരു 40,000 km വരെ നല്ല സ്മൂത്ത് ആയിരിക്കും ക്ലച്ച്. പിന്നെ അത് കഴിഞ്ഞാൽ ഇച്ചിരി പ്രഷർ പ്ലേറ്റ് ചെറിയ ഹാർഡ്നെസ് കാര്യങ്ങളെല്ലാം വന്ന് ചെറിയ ടൈറ്റ് കാര്യങ്ങളെല്ലാം വരും. ഒരു 70,000 km മുതൽ ഒരു 80,000 km വരെ നമുക്ക് ക്ലച്ചിന്റെ ലൈഫ് കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിയിൽ കിട്ടും. പിന്നെ ക്ലച്ച് കേബിൾ ടൈപ്പ് ക്ലച്ച് ആണ് വന്നത്. അതുകൊണ്ട് ക്ലച്ചിൽ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്ലച്ച് തുമ്പത്തായിട്ട് ഒരു വണ്ടി എടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരും. നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബ്രേക്കിന്റെ കാര്യം പറയുകയാണെങ്കിലും ബ്രേക്ക് പെഡലാണെങ്കിലും നല്ല സ്മൂത്താണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നത് ഈ ഒരു വണ്ടീനെ പറ്റി. അന്നേരം എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണിത്. അന്നേരം അതിനൊരു ലൈക്ക് തരിക, ഒന്ന് ഷെയർ ചെയ്യുക. അന്നേരം അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് തന്നെ പറയാം. ബൈ.